Hi friends, welcome back to Tasty Malabar by Jaseela. ഞാൻ വന്നിട്ടുള്ളത് ഒരു കബ്സയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കബ്സയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം ഞാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 വറ്റൽ മുളകും 3 ഏലക്കായും 2 ചെറിയ പീസ് പട്ടയും പിന്നെ ഞാൻ 1 കിലോ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടുള്ള ഉണക്കനാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ചെറിയൊരു പീസും പിന്നെ 4 കറിയാമ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായി വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മസാല ഇട്ടെടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഈ മിക്സാക്കിയെടുത്ത മിക്സിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ ചിക്കനെ. അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇതിനേക്ക് ആവശ്യമാണ്. അപ്പോൾ ആ സ്റ്റോക്ക് വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ചിക്കന് നന്നായിട്ട് വേവിച്ചെടുക്കരുതേ, ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചെടുത്താൽ മതി. ഇനി ആ ചിക്കൻ നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചെമ്പട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കുക. അതിലേക്ക് 1/3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ 3 മീഡിയം സൈസുള്ള തക്കാളി, പിന്നെ 3 പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായും പിന്നെ ചെറിയൊരു പീസ് പട്ടയും 2-3 കറിയാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ തക്കാളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്കില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. 1 കിലോ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഞാനിതിലേക്ക്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് എന്ന കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 9 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചെടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതൊന്ന് ഇതിലേക്ക് വെച്ചിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയില്ലേ അതിനെ നന്നായി കഴുകിയിട്ട് ഊറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊരവസ്ഥയാണിത്, നന്നായി വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ റൈസിനെ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഈ റൈസും ഈ ചിക്കനും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്.
ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ദം ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കനൽ കോരിട്ടെടുക്കുകയാണ് കേട്ടോ. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.